മുക്കം താഴക്കോട് വില്ലേജ് ഓഫീസ് പരിസരത്ത് നാലര വർഷം മുൻപ് മുറിച്ചിട്ട മരം നീക്കാതായതോടെ വില്ലേജ് ഓഫീസ് പരിസരം ഇഴജന്തുക്കളുടെയും സമൂഹ വിരുദ്ധരുടെയും കേന്ദ്രമായി. മരങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർ റവന്യൂ വകുപ്പിന് കത്ത് നൽകിയെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. മുറിച്ചിട്ട മരം നീക്കാതെ നാടിന് ഭീഷണിയായ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങി വ്യാപാരികൾ. മുക്കം താഴക്കോട് വില്ലേജ് ഓഫീസ് പരിസരത്ത് മുറിച്ചിട്ട കൂറ്റൻ ചീനിമരത്തിന് വനം വകുപ്പ് മോഹവിലയിട്ടതോടെ മരം ലേലം കൊള്ളാൻ ആളില്ലാതായി. നാലര വർഷം മുമ്പ് മുറിച്ചിട്ട മരം നീക്കാതായതോടെ വില്ലേജ് ഓഫീസ് പരിസരം ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറുകയായിരുന്നു. 50-ലേറെ വർഷം പഴക്കമുള്ള മരത്തിന് വനം വകുപ്പ് 100,000 രൂപയാണ് അടിസ്ഥാന വിലയായി കണക്കാക്കിയത്. 44 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെ പരിസരത്താണ് കൂറ്റൻ മരം കാടുമൂടിക്കിടക്കുന്നത്. നഗരസഭാ കാര്യാലയത്തിന് സമീപം കിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർ റവന്യൂ വകുപ്പിന് കത്ത് നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നഗരസഭാ കാര്യാലയത്തിനും വില്ലേജ് ഓഫീസിനും ഭീഷണിയാണെന്ന് കാണിച്ച് ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 2019 ഫെബ്രുവരിയിലാണ് കൂറ്റൻ ചീനിമരം മുറിച്ചു നീക്കിയത്. താഴക്കോട് വില്ലേജ് ഓഫീസിന് സമീപം മുറിച്ചിട്ട കൂറ്റൻ മരം വില്ലേജ് ഓഫീസിലെത്തുന്നവർക്കും നാട്ടുകാർക്കും ദുരിതമായതോടെ മരത്തടികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഓഫീസ് പരിസരമാകെ മരത്തടികൾ നിറഞ്ഞതോടെ ജീവനക്കാർക്കും ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കും വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചിരുന്നു. 5,000-ലധികം രൂപ ചെലവഴിച്ച് നടത്തിയ ശുചീകരണത്തിനിടെ മൂർഖൻ പാമ്പുകളെ ഉൾപ്പെടെ ഇവിടെ കണ്ടെത്തിയതായി വ്യാപാരികൾ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് മുക്കം നഗരസഭ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിൽ നഗരത്തിലെ പാർക്കിംഗ് മൈതാനമായി തിരഞ്ഞെടുത്തത് റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ 40 സെൻറ് സ്ഥലമായിരുന്നു. മുക്കം ചന്തയിലേക്ക് വരുന്ന വലിയ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പാർക്ക് ചെയ്തിരുന്നത് ഈ മരത്തിന് ചുവട്ടിലുമായിരുന്നു. എന്നാൽ മരം മുറിച്ചിട്ടതോടെ ഇവിടെ വാഹനങ്ങൾ നിർത്താൻ പറ്റാതായി. ഇതേ തുടർന്ന് മുക്കം ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡരികിൽ പാർക്കിംഗ് തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും പതിവാണ്. അനധികൃതമായി പാർക്ക് ചെയ്ത വാഹന ഉടമകളും ഇതുവഴി കടന്നുപോകുന്ന ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും പതിവാണ്. നാട്ടുകാർക്ക് വലിയ ദുരിതമാകുന്ന കൂറ്റൻ മരത്തടികൾ എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചെങ്കിലും സമീപത്തുള്ള പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. ഓടുമാഞ്ഞ കെട്ടിടം മറ്റ് സംഘടനകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ഓടുകളെല്ലാം നീക്കം ചെയ്തെങ്കിലും 4 ചുമരുകൾ ഏത് സമയത്തും നിലംപതിക്കാമെന്ന നിലയിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതും കാടുമൂടിക്കിടക്കുകയാണ്. നഗരസഭയിലെ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനായി MCF ആരംഭിക്കാൻ വില്ലേജ് ഓഫീസ് പരിസരത്തെ ഭൂമി വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർ ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഭൂമി വിട്ടുകിട്ടി MCF ആരംഭിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിനൊപ്പം മാലിന്യ സംസ്കരണത്തിനും കരുത്താകും. മുറിച്ചിട്ട മരം നീക്കാതെ നാടിന് ഭീഷണിയായ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി കളക്ടറെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.